മോംസ് ബണ്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ 0 to 3 months ഉള്ള ബേബീസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ ഈ വീഡിയോ എല്ലാവരും മൊത്തം കാണുക. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നതാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോ നമുക്കറിയാം ആദ്യത്തെ ഫ്യൂ വീക്സ് കുഞ്ഞുങ്ങൾ മിക്കവാറും സമയം ഉറക്കമായിരിക്കും. അതിനുശേഷം പിന്നെ ഇവർക്ക് എണീറ്റിരിക്കുന്ന സമയം കൂടുതലായിട്ട് കാണാൻ സാധിക്കും നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് നമ്മൾ അങ്ങോട്ട് സംസാരിക്കത്തില്ലേ, സംസാരിക്കുന്ന കാരണം ഇവർക്ക് വലിയ താല്പര്യമാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇവരോട് ഇങ്ങനെ സംസാരിച്ചിട്ട് മുഖത്ത് നോക്കി ഇവരുടെ ഒരു ഐ കോണ്ടാക്ട് നമുക്ക് കിട്ടിയതിന് ശേഷം നമുക്ക് സംസാരിക്കണം. അപ്പൊ അവര് തിരിച്ച് കുറച്ച് കൂയിങ് സൗണ്ട് ഒക്കെ തരും. അപ്പൊ അവര് പറയുന്ന അതേ സൗണ്ടുകൾ നമ്മൾ തിരിച്ച് റിപ്പീറ്റ് ചെയ്ത് അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് ഇവരോട് നമുക്ക് പാട്ടൊക്കെ പാടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണിത്. അപ്പൊ പാട്ടൊക്കെ പാടിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ നോക്കിക്കേ, കണ്ടോ ഇതിനകത്ത് കണ്ടില്ലേ ഞാൻ പാട്ട് പാടിക്കൊടുത്തിരിക്കും, അതിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണും, ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ ഒരു 0 to 3 months നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഇതാണ് നമുക്ക് പാട്ട് പാടിക്കൊടുക്കുക, സംസാരിക്കുക. അതൊക്കെ ഇവരെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ സഹായിക്കും. പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയുന്നതെന്ന് വെച്ചാൽ കണ്ടോ ഇപ്പൊ തന്നെ നോക്കും, ഞാൻ സംസാരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കും, ആള് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ. അതാ ഞാൻ പറഞ്ഞത് സംസാരിക്കുന്ന കാണുന്നത് ഭയങ്കര ഇഷ്ടം. ഇപ്പോ 4th month ആയി, എന്നാലും ഒരു 2 months തൊട്ട് തന്നെ ഇങ്ങനെയായിരുന്നു. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അവരെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. പിള്ളേരെ ബോറടിക്കുമ്പോഴാണ് അവര് കൂടുതൽ കരയുകയൊക്കെ ചെയ്യുന്നത്. കണ്ടോ അവർ നമ്മളോട് തിരിച്ച് സംസാരിക്കും. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഭാവിയോട് സംസാരിക്കുമെന്നാണ് വിചാരം, സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അവരെ എന്തെങ്കിലും പുറത്തോട്ടൊക്കെ കൊണ്ടുപോവുക. അപ്പൊ പുറത്ത് കൊണ്ടുപോകാൻ നേരത്തെ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. അവര് പല പല കാഴ്ചകളൊക്കെ കാണും, എല്ലാം നോക്കിക്കൊണ്ടിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ഇവർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് പുറത്തൊക്കെ പോകുന്നത്. ഈ സമയത്ത് അങ്ങനെ നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ പോയാൽ മതി, കൊണ്ട് കാഴ്ചകളൊക്കെ കാണിക്കുന്നത് വളരെ നല്ലതാണ് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് ഇവര് ഈ ഒരു സമയത്ത് എപ്പോഴും നമുക്കുള്ളോട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി ഇവര് ട്രൈ ചെയ്യുന്ന ഒരു സമയമാണ് അല്ലെ. ഇവര് കിടത്തുമ്പോ ഇവര് ബഹളമൊക്കെ വെച്ചിട്ട് ഇരുത്തി കൊടുക്കുന്നതാണ് ഇവർക്ക് ഭയങ്കര താല്പര്യം. അപ്പൊ ഇവരെ ഇരുത്താൻ വേണ്ടി നമ്മളെ ഇവരുടെ ഷോൾഡറും നെക്കും ഒക്കെ റെഡി ആകേണ്ടതുണ്ട്. അപ്പൊ അത് ഇച്ചിരി കൂടെ സ്പീഡപ്പ് ആക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഒരു എക്സസൈസ് ചെയ്യിപ്പിക്കാവുന്നതുണ്ട്. അതാണ് ഈ ആക്ടിവിറ്റി, കാണുന്ന ആക്ടിവിറ്റി. അപ്പൊ ഈ ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഷോൾഡറും അതുപോലെ തന്നെ നടുവൊക്കെ ഇച്ചിരി കൂടെ പെട്ടെന്ന് ഉറച്ച് അവരെ ഇരിക്കാൻ വേണ്ടി തയ്യാറെടുക്കും. അതുപോലെ തന്നെ ഇത് ഡോക്ടർമാർ ചെയ്യുന്ന ഒരു ചെക്കപ്പ് ആണ്, ഇവരെ തല ഉറച്ചോന്ന് നോക്കാൻ വേണ്ടി 6 months കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ ഡോക്ടർമാര് ചെക്ക് ചെയ്തില്ലേ, അപ്പൊ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. അപ്പൊ ഇവരുടെ തല ഇങ്ങനെ പുറകോട്ട് ആയി കുറെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തല ഉറച്ചിട്ടില്ല എന്നാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന വഴി ഇവരെ തല ഉറയ്ക്കാനും അതുപോലെ തന്നെ ഷോൾഡർ ഉറയ്ക്കാൻ വേണ്ടിയൊക്കെ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയാണ് ഇവര്. പിന്നെ അടുത്ത് എന്ന് വെച്ചാൽ ബാത്ത് ടൈം ആണ്, 0 to 3 months സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പോൾ വാവേനെ ബാത്ത് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, അപ്പൊ അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഒന്നും കാണിക്കണ്ടല്ലോ. അപ്പൊ ബാത്ത് ചെയ്യുമ്പോൾ അവരോട് സംസാരിക്കുക, അവർക്ക് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഓയിൽ മസാജ് ഒക്കെ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ അതെ ഇത് കണ്ടു, ഇതുപോലെ എന്തെങ്കിലും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ മേളിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതൊരു ആക്ടിവിറ്റി ജിമ്മാണ്. അപ്പൊ ഈ ജിമ്മിൽ കരയുന്നു. അപ്പൊ ഈ ജിമ്മിലെന്ന് പറയുന്നത് കണ്ടു, മുകളിൽ കുറെ സാധനങ്ങളൊക്കെ തൂങ്ങിക്കിടപ്പുണ്ട്, ഒരു കണ്ണാടി ഉണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കി അവർക്ക് അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനും അതായത് ബ്രെയിൻ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ അവരുടെ വിഷ്വൽ ഡെവലപ്മെന്റിനൊക്കെ വളരെ നല്ലതാണ് നമ്മളിങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ബേബിക്ക് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് കുഞ്ഞുങ്ങളെ എക്സസൈസ് ചെയ്യിപ്പിക്കുക, അതായത് അവരുടെ സർക്കുലേഷൻ കൂടാൻ വേണ്ടി. അത് വേറൊന്നുമല്ല, ഞാൻ ഓയിൽ മസാജും ബാത്തിങ്ങിന്റെ വീഡിയോ കാണിച്ചില്ലേ, അതിനകത്ത് ഇങ്ങനെ കൈയൊക്കെ പൊക്കുന്നു കാണിച്ചില്ലേ, അതൊരു 5 times കൈയും കാലും ഒക്കെ ചെയ്യുക. അപ്പൊ അത് ചെയ്യുന്നത് അവരുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെ അടുത്ത ആക്ടിവിറ്റിയാണ് ടമ്മി ടൈം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഒരു 2-3 times ഒക്കെ ചെയ്യുക. ടമ്മി ടൈമിനെ കുറിച്ച് ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസും ഗ്യാസ് ഒക്കെ പോകാൻ സഹായിക്കും, തല ഉറക്കാൻ സഹായിക്കും, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന്. അപ്പൊ അത് ഒരു ആക്ടിവിറ്റിയാണ് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്.
പിന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറയുന്നത് ഇവരെ കുറച്ച് കളേഴ്സ് ഒക്കെ കാണിപ്പിക്കുക. എസ്പെഷ്യലി ഈ 0 to 3 months ഇവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും കൂടുതൽ. അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള ബുക്കുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ പിക്ചർ കാണുന്നില്ലേ, അതൊരു ആമസോണിൽ നിന്നൊക്കെ കിട്ടുന്ന ബുക്കാണ്. അപ്പൊ എനിക്കത് വാവ ചെറുതായിരുന്നു, അപ്പൊ കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ചെയ്തതെന്ന് വെച്ചാല് ഈ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഇതിന്റെ പിക്ചർ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ലാമിനേറ്റ് ചെയ്തു. എന്നിട്ട് ടമ്മി ടൈമിൽ കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഫ്രണ്ടി വെച്ച് കൊടുക്കുമായിരുന്നു, അപ്പൊ അതിനകത്ത് നോക്കി കിടക്കുമായിരുന്നു. അപ്പൊ അത് നല്ലൊരു ആക്ടിവിറ്റിയാണ്. അപ്പൊ ഇത്രയൊക്കെ ആക്ടിവിറ്റി ആണ് നമുക്ക് ഒരു 0 to 3 months ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റിയും എല്ലാ ദിവസവും ചെയ്യണമെന്നല്ല, ഏതെങ്കിലുമൊക്കെ ഓരോ ദിവസങ്ങൾ ചെയ്യുക. അപ്പൊ കുഞ്ഞുങ്ങൾ ബോറടിക്കത്തില്ല, അപ്പൊ അവരും ഹാപ്പി ആയിരിക്കും. കൂടുതൽ ബോറടിക്കുന്ന സമയത്താണ് കുട്ടികൾ കരയുന്നതും വാശി പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ ഇവർ ഇത്ര വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കണ്ടവരേക്കും ബൈ.